വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. സുഖം തന്നെയല്ലേ? ഇപ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് സബ്ജക്റ്റ് ഫോട്ടോഗ്രാഫിയാണ്. ഓക്കെ, സോ ഫോട്ടോഗ്രാഫി എന്നുള്ളത് എൻ്റെ വേറൊരു പാഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി. എൻ്റെ കയ്യിൽ ഒരു DSLR ഇഷ്ടമാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി എനിക്കൊരു ഭയങ്കര ഇഷ്ടമായ കാരണം എനിക്കതിൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ കൂടി അതിനെപ്പറ്റി ഷെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ കുറച്ച് ഫോട്ടോസ് ഒന്ന് കണ്ടു നോക്കും. എൻ്റെ അഭിപ്രായം പറയണേ. ഫോട്ടോസ് ഒക്കെ കണ്ടില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പിക് മൊബൈൽ സെൽഫീനെ പറ്റിയിട്ടാണ്. സെൽഫി എടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കുറേ മിസ്റ്റേക്സ് ഉണ്ട്. സെൽഫി എടുക്കാൻ അറിയില്ലെങ്കിൽ ജീവിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലമാണ് നമ്മളുടെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് എടുക്കാൻ പഠിച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ നല്ലൊരു സെൽഫി എടുക്കാം, ആ സെൽഫി എടുക്കുന്ന സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്കുകൾ നമ്മൾ നോർമലി സംഭവിക്കുന്നു, അതെങ്ങനെ ഒഴിവാക്കാം, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ പോയിന്റ് സെൽഫി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ക്യാമറയുടെ മുകളിലേക്ക് നോക്കും. അതായത് മൊബൈലിൽ സാധാരണ നമ്മളൊരു ക്യാമറയ്ക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയൊക്കെ വെച്ചാൽ നമുക്ക് നോക്കാനുണ്ട്. അതിൻ്റെ ലെൻസ് വളരെ വലുതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആ ലെൻസിൻ്റെ അവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ലെൻസിലേക്ക് നോക്കും. ഓക്കെ, അല്ലെ, ഒരു സ്മൈൽ പ്ലീസ് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ഈ മൊബൈൽ ക്യാമറയ്ക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാൽ, അതിൻ്റെ ലെൻസ്, അതിൻ്റെ ക്യാമറയുടെ ആ പൊസിഷൻ, സെൻറ്ററിൽ, റൈറ്റിൽ, ലെഫ്റ്റിൽ, ഇത് എവിടെയാണെന്നുള്ളത് പ്രത്യേകിച്ച് ബ്ലാക്ക് സ്ക്രീനൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും കാണാനേ പറ്റുന്നില്ല. അപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ്, സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് നമ്മളെന്താ നോർമലി നമ്മൾ ചെയ്യുക, നമ്മൾ നമ്മുടെ മുഖം അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സ് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അല്ലേ ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കീഴ്പ്പെട്ട് നോക്കാം. അതുകൊണ്ട് എത്ര സെൽഫി നമ്മൾ എടുത്തു കഴിയുമ്പോഴും അതിൽ എപ്പോഴും കാണാം കണ്ണുകൾ താഴേക്കാവും, ഇങ്ങനെ ഇതേ ഒരു പൊസിഷനിലാവും എല്ലാവരും സെൽഫി എടുക്കുക. അത് എന്തുകൊണ്ട് എന്നാണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിലേക്ക് നോക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ക്യാമറയിലേക്ക് നോക്കിയിട്ടും സ്ക്രീനിലേക്ക് നോക്കിയിട്ടും സെൽഫി എടുക്കുമ്പോൾ എങ്ങനെയാണ് ഡിഫറൻസ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെപ്പോഴും ക്യാമറയുടെ ലെൻസ്, അത് എവിടെയാണെന്നൊന്ന് നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലുള്ള ഏത് സൈഡിലാണുള്ളത് അത് അതിലേക്ക് നോക്കിയിട്ട്, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് അതിലേക്ക് നോക്കിയിട്ടാണ്. പക്ഷേ നോർമലി ഞാൻ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ നോക്കി സംസാരിക്കാന്ന് വെച്ചാൽ അത് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ അതാണ് ആ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ആ ക്യാമറയുടെ പൊസിഷൻ നോക്കിയിട്ട് അതിലേക്ക് സെൽഫി എടുക്കുമ്പോൾ അതിലേക്ക് നോക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. നിങ്ങൾക്ക് നേരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോകൾ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈഡിലേക്കോ അങ്ങനെയൊക്കെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേറെ സൈഡ് പോസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്യാം. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ്സ്. ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ എൻ്റെ ഫേസിൽ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇവിടുന്ന് ബാൽക്കണിയിൽ നിന്നുള്ള ലൈറ്റ്സാണ്. അതുകൊണ്ടാണ് എൻ്റെ ഫേസിൽ ആ ലൈറ്റിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, എനിക്ക് ഫേസ് ക്ലിയർ ആയിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ ക്യാമറ ഞാൻ പുറക്ക് സൈഡിൽ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് അവിടെ നടന്നെങ്കിൽ ലൈറ്റ് എൻ്റെ ബാക്ക് സൈഡിലാവും. അപ്പോൾ ആ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ക്യാമറയ്ക്ക് ഫേസ് ചെയ്യുമ്പോൾ ക്യാമറയുടെ പിൻഭാഗത്ത് നിന്നും ലൈറ്റ് വരണം, അതായത് നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് വരണം. അത് ഏതൊരു സെൽഫി എടുക്കുമ്പോൾ നമ്മൾ ക്യാമറയായിട്ട് ഒന്ന് ചുറ്റിത്തിരിഞ്ഞാൽ മതി, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടില്ലേ, ഇപ്പം എങ്ങനെയാണ് അത് നമുക്ക് സെൽഫി എടുക്കുമ്പോൾ നമുക്ക് ആ കളർ വരുന്നതും നമ്മുടെ മുഖത്തിൻ്റെ ആ വ്യത്യാസം വരുന്നതും ബ്ലാക്ക് ആവുന്നതും ബ്രൈറ്റ് ആവുന്നതും. സോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ലൈറ്റ് ഏത് സൈഡിൽനിന്നാണെന്നുള്ളത് നമ്മൾ നോക്കുക, അതിനനുസരിച്ച് വേണം ക്യാമറ നമ്മൾ പൊസിഷൻ ക്ലിയർ ചെയ്ത് പിടിക്കാം. ഓക്കെ, അത് സെക്കൻഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, സാധാരണ നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കിയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കാണാം ഫ്രണ്ടിൽ എന്തൊക്കെയുള്ള, അതാണ് അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, നമ്മൾ അതിനനുസരിച്ച് ക്യാമറ പിടിക്കുന്നു ആ ഒബ്ജക്റ്റിനെ. പക്ഷേ നമ്മൾ സെൽഫി എടുക്കുമ്പോൾ അത് ഇതുപോലെയാണ്. സെൽഫി എടുക്കുമ്പോൾ നമ്മുടെ പിൻഭാഗത്ത് എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഈ ക്യാമറയുടെ സ്ക്രീനിൽ, ഈ ഒരു സ്ക്രീനിൽ എത്രയാണോ പോർഷൻ ഉള്ളത് അത് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കി ബാക്കിൽ എന്തൊക്കെയാണോ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സെൽഫി എടുക്കുന്നതിന് മുന്നേ പുറകുവശവും സൈഡിലും നമ്മൾ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ഒരു സെൽഫി എടുക്കാൻ പാടുകയുള്ളൂ. കാരണം നമുക്കറിയില്ല പുറകുവശത്ത് എന്താണുള്ളത് അല്ലെങ്കിൽ സൈഡിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് നമുക്കൊരിക്കലും കാണാൻ കഴിയുകയില്ല. സ്വന്തം ജീവനേക്കാൾ വലുതല്ലല്ലോ അല്ലേ ഏതൊരു സെൽഫിയും.
ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എപ്പോഴും കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അവിടെ ഉള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് കണ്ടിട്ടുണ്ട് ക്യാമറ സെൽഫി എടുക്കുന്ന സമയത്ത് അവരുടെ സെൽഫി വരുന്ന രീതി ഇങ്ങനെയാണ്. അതായത് ക്യാമറ അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടില്ലേ, ഇതാണ് നോർമൽ. അത് എന്താച്ചാ നമ്മൾ പറ്റുന്നൊരു ചെറിയൊരു അബദ്ധമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരിക്കലും മൊബൈല് നമ്മൾ എക്സാക്ട്ലി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പിടിക്കുന്നില്ല, നമ്മൾ കുറച്ച് താഴെ പിടിക്കും. കാരണം കൈ അങ്ങനെയല്ലേ, നമ്മൾ മൊബൈൽ അങ്ങനെയല്ലേ റീഡ് ചെയ്യുന്നത് നമ്മൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന ഫോട്ടോസാണ് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ക്യാമറയിലേക്ക് ഇലക്ട്രണറ്റിലേക്ക് എത്തി നോക്കുന്ന പോലെയുള്ള സെൽഫികൾ കിട്ടുന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ ഞാൻ ഈ ക്യാമറ വെച്ചിരിക്കുന്നത് എക്സാക്ട് പൊസിഷനാണ്. അപ്പോൾ ഇതൊരു ഫോട്ടോ ഇപ്പോൾ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കും, ഈ ഫോട്ടോ ഇപ്പം കറക്റ്റായിട്ട് വരുന്നില്ല. താഴെ ക്യാമറ വയ്ക്കാതിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ക്യാമറ വയ്ക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്നൊരു ക്യാമറ നമ്മൾ എങ്ങനെ എടുക്കണോ അതുപോലെയുള്ള ഒരു ഫ്രെയിമിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മളെ തല വലുതായിട്ട് ദേഹം ചെറുതാവുക, അല്ലെങ്കിൽ ദേഹം വലുതാവുക തല ചെറുതാവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ ഒരു ഫ്രെയിമിൽ നമ്മളെ മുഖം. ഇതിപ്പോൾ ഞാൻ ക്യാമറയുടെ ഫ്രണ്ട് സൈഡ് സോറി മൊബൈലിൻ്റെ ഫ്രണ്ട് സൈഡ് ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലുള്ള ക്യാമറയുടെ ഫ്രണ്ട് സൈഡ് ക്യാമറ വെച്ചിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ആ സെൽഫി കിട്ടുന്നുണ്ട്, ആ പോയിന്റ് കിട്ടുന്നുണ്ട്. അത് ക്യാമറ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച്, ഞാൻ അതിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ ലെവലിൽ ഞാൻ ഇരിക്കുന്നത് മാത്രമാണ്. ഓക്കെ, നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഒരു കൈയായിട്ട് കറക്റ്റായിട്ട് ക്യാമറ ഇത് മൊബൈൽ പിടിച്ചതിന് ശേഷം നമ്മൾ സെൽഫി എടുക്കാൻ ശ്രമിക്കും. രണ്ട് കൈയായിട്ട് എടുക്കാതിരിക്കാൻ ശ്രമിക്കും. പലപ്പോഴും കാണുന്ന സെൽഫിയുടെ മിസ്റ്റേക്കാണ് ഈ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒക്കെ നോക്കി ഇങ്ങനെയൊക്കെ നോക്കി അങ്ങനെയൊക്കെയുള്ള സെൽഫി. അപ്പോൾ ഈ ഒരു കൈയാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു ഷോൾഡർ എപ്പോഴും ബാക്കിൽ വയ്ക്ക് പോകുമ്പോൾ നമുക്ക് പല പോസ്റ്റുകളിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പോസ്റ്റുകളിൽ നമുക്ക് എടുക്കാൻ പറ്റും കൈ ഇവിടെ പോയി കഴിഞ്ഞാൽ. പക്ഷെ രണ്ട് കൈയാകുമ്പോൾ നമ്മളെ മൊത്തം ശരീരം ഇങ്ങനെ പോകും, ആരോ കൈ കൂട്ടിയിട്ടിട്ട് നമ്മളെ പിടിച്ചുകൊണ്ടിട്ട് നമ്മൾ വയ്യാതെ വെച്ചിട്ടുള്ള അതുപോലുള്ളൊരു ഫീൽ കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കണം. അതുകൊണ്ട് രണ്ട് കൈയായിട്ടുള്ള സെൽഫി, ഒരു കൈ പിടിച്ചിട്ട് മറ്റേ കൈയായിട്ട് ബട്ടൺ അമർത്തുക, അങ്ങനെയുള്ള കലാപരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. ഒരു കൈയായിട്ട് തന്നെ അത് ക്യാമറ ഹോൾഡ് ചെയ്തിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മൊബൈലിൻ്റെ ക്യാമറ ഫ്രണ്ട് സൈഡിലുള്ള ക്യാമറ ഉള്ള സ്ഥലം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ കേൾക്കാനും വയ്ക്കുക അല്ലേ. മൊബൈൽ നമ്മളിങ്ങനെ അല്ലേ പിടിക്കുക. അപ്പോൾ എപ്പോഴും ക്യാമറയുടെ ആ സൈഡിൽ ആ പാർട്ടിൽ ഫ്രണ്ട് സൈഡിൽ കൂടുതൽ അഴുക്ക് പുരട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ കുറേ നേരം സംസാരിച്ച് വയ്ക്കുമ്പോൾ എപ്പോഴായാലും നമ്മുടെ വേർപ്പോ അതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സെൽഫി എടുക്കുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം ഒന്ന് ക്യാമറ നമുക്കൊന്ന് ക്ലീൻ ചെയ്യണം ആ ലെൻസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ചിലൊരു സെൽഫി, പല സെൽഫികളും ഞാൻ കണ്ടതുകൊണ്ട് എന്താ പറയുക, സെൽഫി ഒക്കെ എടുത്തു കഴിഞ്ഞ് അത് ഫോട്ടോ കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ കാണുക ചുളിച്ച് ആകെ പ്രശ്നമായിട്ട് നിൽക്കണം. അതെന്താ കാരണം അറിയാം, പലപ്പോഴും നമ്മൾ സെൽഫി എടുക്കുക പുറത്താണ്, ഔട്ട്ഡോറാണ്, വെയിലത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, പെട്ടെന്ന് ലൈറ്റൊക്കെ അധികമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ മൊബൈലിൻ്റെ സ്ക്രീനിൽ നമ്മളതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എപ്പോഴും നോർമൽ ബ്രൈറ്റ്നസ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് സെൽഫി എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടാൻ നമ്മൾ ചെയ്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, നമ്മൾ സെൽഫി എടുക്കുന്നത് ആ വെയിലത്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ വെയിൽ നമ്മളെ മുഖത്തടിക്കുന്നുണ്ട്, പുറത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മളെപ്പോഴും സെൽഫി എടുക്കുന്ന മുഖം എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല എക്സ്പ്രഷനിലാണ് നമ്മൾ ദേഷ്യപ്പെട്ട് അധികം പിടിക്കാൻ ചൊളിഞ്ഞിട്ടാവും ഉണ്ടാവുക. പിന്നെ അങ്ങനെ ആകെ തേട്ട് ഇങ്ങനെ വെയിലൊക്കെ ആയിട്ട് ഇത് നമുക്ക് അപ്പോൾ അറിയില്ല. നമ്മൾ തിരിച്ച് റൂമിൽ വന്നിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടോ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മളെ സെൽഫി നമ്മൾ വളരെ കഷ്ടപ്പെട്ട്, ഇപ്പോൾ ആരെങ്കിലും ഒരു ഒരു ആക്ടറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മളെടുത്ത് കഷ്ടപ്പെട്ട് നമുക്ക് ഒക്കെ ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്യാന്ന് വിചാരിച്ച സെൽഫിയുടെ കോലം പിന്നെ നമ്മൾ കാണുമ്പോഴാണ് ദൈവം ഇത് ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ ആകെ അല്ലേ. നമ്മളെപ്പോഴും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എവിടെ ആയിക്കോട്ടെ സെൽഫി എടുക്കുന്ന സമയത്ത് എത്രങ്ങി സൂര്യൻ മുഖത്തിൻ്റെ അടുത്ത് വന്നിട്ട് നിൽക്കാന്ന് വെച്ചാലും ആ ഒരു നിമിഷം ഒന്ന് സ്മൈൽ ചെയ്തിട്ട് പെർഫെക്റ്റ് ഫേസ് ആക്കി പിടിക്കാൻ ശ്രമിക്കുക. എപ്പോഴും ക്യാമറ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ കാമായിട്ട് പിടിച്ചിട്ട് ഒരു ക്ലിക്ക് എടുക്കുക. നമ്മൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എല്ലാം ഓട്ടോ ഫോക്കസ് ആണ് ക്യാമറയൊക്കെ, പക്ഷെ എന്നിരുന്നാൽ കൂടി നമ്മൾ ആ സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്യുക. സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ എന്താ ഗുണം എന്നുള്ളതെന്ന് വെച്ചാൽ,
അപ്പോൾ ആ ഫേസിൻ്റെ ആ ഭാഗത്ത് ബ്രൈറ്റ്നെസ് ഒന്ന് ഒന്നുകൂടി ഡെവലപ്പാകും. ഓക്കെ, അപ്പോൾ നമ്മളെ മുഖത്തിന് മുഖത്തിൻ്റെ ആ പാർട്ടിൽ ഒന്നുകൂടി ബ്രൈറ്റ്നെസ് കുറച്ചുകൂടി കിട്ടും, ഫോക്കസും ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ അതുകൊണ്ട് സെൽഫി എടുക്കുന്നതിന് മുന്നേ പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് മുഖത്തിൻ്റെ ആ ഭാഗം നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ലൈറ്റിൻ്റെ കമ്പോസിഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, മൊബൈൽ പിടിക്കേണ്ട രീതി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സെൽഫി എടുക്കുമ്പോൾ പ്രത്യേകിച്ചും സാധാരണയായിട്ട് നമ്മളെപ്പോഴും സെൽഫി എടുക്കുന്ന സമയത്ത് ആളുകൾ മൊബൈൽ പിടിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെയാവും മൊബൈൽ പിടിച്ചിട്ടുണ്ടാവുക, അതായത് മിഡിൽ ഫിംഗറും പിന്നെ തം ഫിംഗറും കൂടിയിട്ട് മൊബൈലിൽ ടച്ച് ആയതിന് ശേഷം ഇൻഡെക്സ് ഫിംഗറായിട്ട് കൊണ്ടുവന്നിട്ട് സെൽഫി എടുക്കും, ക്യാമറയുടെ ബട്ടൺ കൊടുത്തും. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഡെക്സ് ഫിംഗറിന് അധികം മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ക്യാമറ ഷേക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല, സാധാരണ പലരും കണ്ടിട്ടുണ്ട് നഖമൊക്കെ നീട്ടി വളർത്തുന്ന ഒരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഇൻഡെക്സ് ഫിംഗറിലെ നഖം, എസ്പെഷ്യലി ലേഡീസ്, അപ്പോൾ ആദ്യം ടച്ച് ചെയ്യുന്ന പാർട്ട് എന്താ വെച്ചാൽ നഖമാവും. അപ്പോൾ ഒരിക്കലും ആ സ്ക്രീനിൽ പെർഫെക്റ്റ് ആയിട്ട് ക്ലിക്ക് ആവില്ല. അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങളും ഒഴിവാക്കാനായിട്ട് നമുക്ക് മൊബൈൽ വേറൊരു രീതിയിൽ നമുക്ക് പിടിച്ചതിന് ശേഷം ഫോട്ടോ സെൽഫി എടുക്കാൻ നോക്കാം. പെർഫെക്റ്റായിട്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ മൊബൈൽ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് ഇൻഡെക്സ് ഫിംഗറും ലിറ്റിൽ ഫിംഗർ ചെറു വിരലും കൂടിയിട്ട് നമ്മളിങ്ങനെ ലോക്ക് ചെയ്തിട്ട് മൊബൈൽ വയ്ക്കുക, എന്നിട്ട് തള്ളവിരലായിട്ട് തമ്പായിട്ട് ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതെന്താ അതിൻ്റെ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഈ തള്ളവിരൽ നമുക്ക് എങ്ങോട്ട് വേണിച്ചാലും ഫ്ലെക്സിബിളാണ് അല്ലേ, വളരെ ഫ്ലെക്സിബിളാണ്. ഇൻഡെക്സ് ഫിംഗറിൻ്റെ പോലെയല്ല, തള്ളവിരൽ കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഈ തമ്പായിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട്. പിന്നെ ഇനിയിപ്പോൾ ഈവൻ നഖ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ താഴെ ബോട്ടം പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു ഒരിക്കലും നഖം കൊള്ളുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ രണ്ട് വിരലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മൊബൈൽ ഒരിക്കലും ഷേക്ക് ആവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഇനി മുതൽ സെൽഫി എടുക്കാൻ ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കംഫർട്ടായിട്ട് നിങ്ങൾക്ക് സെൽഫി എടുക്കാൻ പറ്റും. ഇപ്പോൾ മനസ്സിലായില്ലേ, മൊബൈൽ അങ്ങനെ നമ്മൾ ഈ വിരൽ വെച്ചിട്ട് നമ്മൾ ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് അധികം മൊബൈൽ ഷേക്ക് ചെയ്യാതെ നമുക്ക് സെൽഫി എടുക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും സെൽഫി എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൂടെ രണ്ട് മൂന്ന് പേരുണ്ടാവും, അങ്ങനെയൊക്കെയല്ല നമ്മൾ എല്ലാവരും ഗ്രൂപ്പൊക്കെ ആയിട്ട് സെൽഫി എടുക്കുക. അപ്പോൾ ഈ സെൽഫി എടുക്കുന്ന ആൾക്കേ അറിയോ എപ്പോഴാണോ ഈ ബട്ടൺ പ്രസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പലരും ചിരിച്ചിട്ടുണ്ടാവില്ല, പലരും കണ്ണടച്ചിട്ടാവും, പലരും വേറെ പോസിലാവും, ഒരുമിച്ച് പോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാ ക്യാമറയിലും ഉണ്ട് നമ്മൾ ടൈമർ വയ്ക്കാൻ പറ്റും. 3 സെക്കൻഡ്സ്, 10 സെക്കൻഡ്സ് ഇതിൻ്റെ മുകളിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ടൈമർ നമ്മൾ ഒരു 3 സെക്കൻഡ്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ സെൽഫി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ക്യാമറയുടെ സ്വിച്ച് ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ കൂടി 3, 2, 1 എന്ന് കാണിച്ചതിന് ശേഷം മാത്രമാണ് ക്യാമറ അത് ക്ലിക്ക് ആവുള്ളൂ. അപ്പോൾ ആ നേരം നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ കൈയും നമുക്ക് ഈ ചില സമയത്ത് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഇളകും, ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കിക്കിട്ടും. അങ്ങനെ രണ്ട് ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത ശേഷം കൈ റിലീസാക്കിയിട്ട് കറക്റ്റായിട്ട് ക്യാമറ നമുക്ക് പിടിച്ചു വയ്ക്കാം. അപ്പോൾ 3 സെക്കൻഡ്സിൽ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, നമ്മുടെ പൊസിഷൻ എല്ലാവർക്കും അറിയാം, ഓക്കെ കറക്റ്റ് 1 കഴിഞ്ഞാൽ നെക്സ്റ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും അയ്യോ എല്ലാ രീതിയിലുള്ള പോസുകളും നമുക്ക് അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ പോസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ പോയിന്റ്സൊക്കെ നോട്ട് ഡൗൺ ചെയ്തെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളും സെൽഫി എടുക്കുന്ന സമയത്ത് നല്ല സെൽഫി എടുക്കും, നല്ല ഫോട്ടോസ് എടുക്കും. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ എപ്പോഴെങ്കിലും കാണാം. ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് വേറെ പുതിയ എപ്പിസോഡുകളായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.